നമസ്കാരം. ഇന്നെന്താ വിഷു ആയിരുന്നോ, ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ ദിവസം മലയാളികളൊക്കെ ചോദിച്ചത് ഇന്നെന്താ വിഷു ആണോ എന്ന്. സാധാരണ ദീപാവലി എന്ന ആ ഒരു ഉത്സവം നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് വലിയ രീതിയിൽ കൊണ്ടാടപ്പെടുന്നത്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് ദീപാവലി കേരളക്കര അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം അതിനു മുമ്പ് പറഞ്ഞിരുന്നു, 10 മണി വരെ മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കാവൂ. പറഞ്ഞത് പിണറായി വിജയൻ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. 10 മണി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ തോതങ്ങ് കൂടിയത്. പടക്കത്തോട് പടക്കമായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ തിരുവനന്തപുരം പോലുള്ള ചില ജില്ലകളിൽ മാത്രമാണ് ദീപാവലി ആഘോഷിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ അത് എല്ലാ ജില്ലയിലും വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കുകയുണ്ടായി. അതും 10 മണി വരെ മാത്രമേ പടക്കം പൊട്ടിക്കാവൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. 8 മണി തൊട്ട് 12 മണി വരെ അങ്ങ് പടക്കത്തോട് പടക്കമായിരുന്നു. എന്താ അനുസരണെ, നമ്മുടെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അണികൾ പോലും അനുസരിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ഭരണാധികാരിയുടെയൊക്കെ ജനസമ്മതിയുടെ അളവുകോലാണ് ഇതൊക്കെയെന്ന് പറയാതെ വയ്യ. ഇനി നമുക്ക് ഇവിടുത്തെ ഈ കൊച്ചു ഇട്ടാവട്ടം കേരളത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭരണസാരഥ്യം വഹിക്കുന്ന നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കോവിഡ് വാക്സിൻ, ഇപ്പോൾ വാക്സിനേഷൻ നടക്കുകയാണല്ലോ, 100 കോടി ഡോസ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം രാജ്യത്തിനെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു വിട്ടിരുന്നു. ഇനി വരുന്നത് ദീപാവലിയാണ്. ആ ദീപാവലിക്ക് ആത്മനിർഭർ ഭാരത് എന്ന ഒരു പദ്ധതി തന്നെ നമുക്കുണ്ട്, മേക്കിംഗ് ഇന്ത്യ. അതിൽ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്ന സാധന സാമഗ്രികൾ മാത്രം പരമാവധി ദീപാവലിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്ന് ഇങ്ങനെയൊന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷേ കൃത്യമായും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിനെ ശ്രവിക്കുന്നവർ പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഗ്രഹിച്ചെടുത്തു. അതിൻ്റെ റിസൾട്ടുണ്ടായി. രാഷ്ട്രീയമായിട്ട് എതിർചേരിയിലാണ് നിൽക്കുന്നത് തമിഴ്നാടെങ്കിലും അവിടെ ഭരിക്കുന്നത് സ്റ്റാലിനാണ്. പക്ഷേ അവർക്കും വളരെയേറെ സന്തോഷമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആ വാചകം. കാരണം ശിവകാശി എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് പടക്കങ്ങൾ, ഇന്ത്യയിൽ തന്നെ പടക്കങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ശിവകാശിയിലാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് കത്തി. അതിൻ്റെ റിസൾട്ടുണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക, മാരകമായിരുന്നു. ഇന്ത്യക്കല്ല, ചൈനയ്ക്ക്. 50,000 കോടിക്ക് മുകളിലാണ് ദീപാവലി സീസൺ, ഈ ഒരൊറ്റ സീസൺ കൊണ്ട് മാത്രം ചൈനയ്ക്ക് നഷ്ടമായത്. ജനങ്ങൾ ചൈനയുടെ പടക്കവും മറ്റ് സാമഗ്രികളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ നിർമ്മിത പടക്കവും മറ്റുമൊക്കെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ആ ദീപാവലി സീസൺ, അതായത് ഈ ദീപാവലിയുടെ ഈ ഒറ്റ മാർക്കറ്റ് കൊണ്ട് മാത്രം ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത് 50,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ രണ്ട് ഭരണാധികാരി ഇപ്പോൾ ഒരു രീതിയിലും നരേന്ദ്രമോദിയോട് ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിയല്ല പിണറായി വിജയൻ. എങ്കിലും ഒരു ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, രണ്ടാമതും ഭരണത്തിലേറിയിരിക്കുന്നു, ജനാധിപത്യമാണല്ലോ. ആ വ്യക്തി 10 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം അണികൾ പോലും കേട്ടില്ല. അതേസമയം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞുപോയ ഒരു വാചകത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അക്ഷരം പ്രതി അത് അനുസരിച്ചു. അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ഔന്നത്യം ഇരിക്കുന്നത്. ഒരു ഭരണാധികാരി എത്രമാത്രം ജനകീയനാണെന്ന് മനസ്സിലാവുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണിത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആയിരിക്കുക ചെയ്ത് ഏതെങ്കിലും അയൽരാജ്യത്തിനെ പേരെടുത്ത് വിമർശിക്കാനോ അല്ലെങ്കിൽ പേരെടുത്ത് പറയാനോ ഒന്നും പറ്റില്ല. കാരണം അന്താരാഷ്ട്ര പോളിസികളൊക്കെ നോക്കണമല്ലോ, കാക്കണമല്ലോ. അപ്പോൾ ചൈനയുടെ സാധനങ്ങൾ വാങ്ങരുത് എന്ന് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പകരം എന്ത്, നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന നമ്മുടെ സാധനങ്ങൾ വാങ്ങുക എന്നൊരു വാചകം അങ്ങ് പറഞ്ഞു. 50,000 കോടിക്ക് മുകളിലാണ് ചൈനയ്ക്ക് നഷ്ടമായത്. അതുവഴി ചൈന സർക്കാരിന് കിട്ടേണ്ട നികുതി പണം കൂടെയാണ് പോയത്. ഇതാണ് രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള വ്യത്യാസം. മോദിയുടെ വാക്കിന് പൊന്നിൻ വിലയും പിണറായിയുടെ വാക്കിന് പുല്ലു വിലയാണ് ജനങ്ങൾ കൊടുത്തതെന്ന് മറ്റൊരു വേറൊരു ഉദാഹരണത്തിൻ്റെ കാര്യമേ ഇല്ല. ഇത് മാത്രം മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.